ഒരു പുഞ്ചിരിയോടെന്നും ആളുകളെ സമീപിച്ച നടനാണ് കൊച്ചിൻ ഹനീഫ വെളുത്തയിടത്ത തറവാട്ടിലെ മുഹമ്മദിന്റെയും ഹാജിറയുടെയും മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എറണാകുളത്താണ് സലിം അഹമ്മദ് ഘോഷ് എന്ന യുവാവിന്റെ ജനനം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു അഹമ്മദ് ഘോഷ് എന്ന ആ കൊച്ചു വയ്യൻ പഠന ജീവിതത്തിൽ തന്നെ നല്ലൊരു കലാകാരൻ നല്ലൊരു സഹൃദയൻ എന്ന ലേബിൾ കൂടി അറിയപ്പെടാൻ ആ യുവാവിന് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതോടൊപ്പം തമിഴ്നടന്മാരോടുള്ള ആരാധനയും ഏറെയായിരുന്നു കൊച്ചിയിൽ ശിവാജി ഗണേശന്റെ രസികൻ മന്ത്രം ആദ്യമായി ആരംഭിച്ചപ്പോഴും സലീം അഹമ്മദ് ഘോഷ് എന്ന യുവാവ് ഏറെ ആവേശത്തോടെയാണ് അതിന് നേതൃത്വം വഹിക്കാനായി എത്തിയിരുന്നതും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വേളയിൽ തന്നെ സ്കൂളിലെ മികച്ച നടനായിരുന്നു സലിം എന്ന കൊച്ചിൻ ഹനീഫ മികച്ച നടനായി തന്നെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന വർഷം മുതൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെയും അന്നത്തെ കൊച്ചി സെന്റ് ആൽബർട്ടേഴ്സ് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയും സലിം അഹമ്മദ് ഘോഷ് തന്നെയായിരുന്നു കോളേജിൽ ബി എസ് സി ബോട്ടണി മെയിൻ സബ്ജക്റ്റ് ആയി എടുത്തുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ആ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് ഏതാണ്ട് എൺപതിലധികം കോളേജുകൾ പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റി കലോത്സവ വേദികളിൽ മത്സരിക്കണം ിൽ മോണോ ആക്ടിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം വാങ്ങണം അത് മാത്രമായിരുന്നു ലക്ഷ്യം തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി രാവുകൾ പകലുകൾ നീണ്ട പരിശീലനം മുന്നൊരുക്കങ്ങളെല്ലാം ഒടുവിൽ പൂർത്തിയായപ്പോൾ വിധിയുടെ മറ്റൊരു വിളയാട്ടമാണ് ഉണ്ടായത് ഒരു ദിവസം രാവിലെ സാധാരണ പുല എഴുന്നേറ്റപ്പോൾ കലശലായ ഉണ്ടായി എന്നാൽ അതിന് വകവയ്ക്കാതെ വിട്ടുകളഞ്ഞതിന് കടുത്ത ശിക്ഷയായിരുന്നു അന്ന് കിട്ടിയിരുന്നത് കലോത്സവത്തിന്റെ ഭാഗമായി കോളേജിൽ കൂട്ടുകാർക്കൊപ്പം നാടക പരിശീലനം നടത്താൻ ഒരുങ്ങുമ്പോഴാണ് വലതുകൈയിൽ ഏതാണ്ട് വാച്ച് കിട്ടുന്ന ഭാഗത്തായി വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ കുരു ശ്രദ്ധയിൽപ്പെട്ടു എങ്കിലും അത് വെച്ചുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാൻ ആരംഭിച്ചു മേക്കപ്പ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുമ്പോഴാണ് മുഖത്ത് അങ്ങിങ്ങായി രണ്ടു മൂന്ന് കലകളും കുരുക്കളും ശ്രദ്ധയിൽപ്പെടുന്നത് പരിശീലനം പൂർത്തിയായതും സംശയം തോന്നി പ്രശസ്തമായ രാമാനന്ദ സ്വാമിയുടെ സിദ്ധാശ്രമത്തിലേക്ക് അവിടെ നിന്നും വച്ചുപിടിച്ചു അവിടെ സുഹൃത്ത് രാജുവിന്റെ അച്ഛൻ വൈദ്യരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞതും അദ്ദേഹം മുഖത്ത് നോക്കി തന്നെ സംഗതി പറഞ്ഞു ഒന്നും നോക്കാനില്ല കുട്ടി വേഗം വീട്ടിൽ പോയി വിശ്രമിച്ചോളൂ ചിക്കൻ ബോക്സ് ആണ് ഞെട്ടിപ്പോയി ശരിക്കും തലകറങ്ങുന്ന അവസ്ഥയാണ് അന്ന് ആ യുവാവിനുണ്ടായത് എന്നാൽ ആ ഞെട്ടൽ ഉണ്ടായത് രോഗവിവരം കേട്ടല്ല കൃത്യം പതിനെട്ടാം ദിവസം യൂണിവേഴ്സിറ്റിയിൽ മോർണാറ്റ് മത്സരം നടക്കുന്നുണ്ട് ഇത്രയും കാലം അതിനു വേണ്ടിയാണ് കഠിന പരിശീലനം നടത്തിയതും അത് വെറുതെ ആകുമല്ലോ എന്നോർത്തായിരുന്നു ആശങ്കയുണ്ടായിരുന്നതും പിറ്റേ ദിവസം ദയനീയമായി തന്നെ ചികിത്സിക്കാൻ വന്ന വനിതാ ഹോമിയോ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് പതിനെട്ടാം ദിവസം ആകുമ്പോഴേക്കും കുളിക്കാൻ പറ്റുമോ പറ്റുമെന്ന ഡോക്ടർ ഉറപ്പു നൽകിയപ്പോഴാണ് താൽക്കാലികമായി സമാധാനം ഉണ്ടായത് വീട്ടിൽ ആരുമില്ലാതെ ദിവസങ്ങൾ ഓരോന്നായി തള്ളി നീക്കുകയായിരുന്നു പതിനെട്ടാം ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നെ ആ യുവാവിനുണ്ടായിരുന്നത് അങ്ങനെ പതിനെട്ടാം ദിനം എത്തിയപ്പോൾ ഏറെ ആവേശത്തോടെയാണ് പോയി കുളിച്ചത് പിതാവ് മുഹമ്മദ് ചിക്കൻ ബോക്സ് വന്നാൽ കുളിച്ചു കഴിഞ്ഞാലാണ് ഏറെ സൂക്ഷിക്കേണ്ടതെന്നും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വിശ്രമിക്കണമെന്നും രാവിലെ ഉടൻ നാലഞ്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങരുതും വെയിൽ കൊള്ളരുത് എന്നിങ്ങനെ ചട്ടം കിട്ടിയാണ് ജോലിക്ക് പോയത് എന്നാൽ പിതാവ് പുറത്തേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ ആരും കാണാതെ വേഗം വീടിന് പുറത്തേക്കിറങ്ങി പിന്നെ എറണാകുളം ടി ഡി എം ഹാളിൽ ശരവേഗത്തിൽ പറന്നെത്തി അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച പതിനാറാം നമ്പറുകാരനെ ഉറക്ക വിളിക്കുന്നു ആ വിളി കേട്ടതും സ്റ്റേജിൽ ചാടി പ്രകടനം കഴിഞ്ഞാലുടൻ അതിവേഗത്തിൽ വീട്ടിലേക്ക് മടക്കാം ശേഷം ഒന്നും അറിയാത്ത പോലെ കട്ടലിൽ കയറിക്കിടന്നു ആ കിടപ്പിനിടയിലും കാഴ്ചവഴിച്ച പ്രകടനത്തിന്റെ ഫലം എന്താണെന്നറിയാൻ യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു റിസൾട്ട് എന്തായി എന്നറിയാഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പത്രം എടുത്തു വായിച്ചപ്പോഴാണ് ശരിക്കും ആ യുവാവ് ഞെട്ടിയത് ചിരിച്ചു നിൽക്കുന്ന സ്വന്തം ഫോട്ടോ അതും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടുതന്നെ അഴിമുഖം എന്ന മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകർ മത്സരത്തിന്റെ സമ്മാനദാനത്തിന്റെ എന്ന് എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ട് സിനിമയുടെ സംവിധായകൻ പി വിജയൻ കലാപ്രതിഭകളെ അന്വേഷിച്ച് കലോത്സവ വേദി വഴി വന്നപ്പോഴാണ് മോണാക്ട് വേദിയിലേക്ക് കാതടപ്പിക്കുന്ന ആരവം ശ്രദ്ധിക്കുന്നത് സംവിധായകനും വല്ലാതങ്ങ് സ്റ്റേജിൽ നിറസാന്നിധ്യമായി തിളങ്ങി നിന്ന യുവാവിനെ ബോധിച്ചു എറണാകുളത്തെ പ്രശസ്തമായ ഭാരത് ടൂറിസ്റ്റ് ഹോമിലേക്ക് പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ട സംവിധായകൻ വിജയൻ നേരിൽ വന്ന് കാണാൻ അയാളോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ അത്ര കണ്ട് ആ ചെറുപ്പക്കാരന്റെ പ്രകടനം രസിപ്പിച്ചിരുന്നു ആ ഇഷ്ടത്തിന് നേരിട്ട് പരിചയപ്പെട്ടപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല ആ ചെറുപ്പക്കാരന് വേണ്ടി സിനിമയിൽ അതുകൊണ്ട് തന്നെ തിരക്കഥയിൽ എഴുതി വച്ചിട്ടില്ലാത്ത പുതിയൊരു കഥാപാത്രം എഴുതി നൽകാൻ അദ്ദേഹം തിരക്കഥാകൃത്തിനോട് നിർദ്ദേശിച്ചു മലയാളത്തിൽ നേരത്തെ തന്നെ മികവ് തെളിയിച്ച സംവിധായകൻ ജോസിയുടേതായിരുന്നു സംവിധായകൻ എന്ന നിലയിൽ ആ സിനിമയുടെ തിരക്കഥ അയാൾക്ക് വേണ്ടി സിനിമയിൽ അങ്ങനെ ഒരു മറ്റൊരു തൊഴിലാളികളുടെ വേഷമുണ്ടാക്കി മട്ടാഞ്ചേരിയിൽ വച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് അയാളുടെ ആദ്യത്തെ ഷോട്ട് നടൻ കെ പി ഉമ്മറിനൊപ്പമായിരുന്നു റീടേക്കുകൾ ഒന്നും തന്നെ ആദ്യ ഷൂട്ടിന് വേണ്ടി വന്നില്ല അനായാസമായി തന്നെ ഇരുത്തം വന്ന നടനെ പോലെ അഭിനയിച്ചു തെളിയിച്ചു ഒന്നുമില്ലാതെ തന്നെ പഠിച്ച ഡയലോഗ് പറഞ്ഞു ഫലിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് മധുവും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഴിമുഖം എന്ന അയാളുടെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത് അവിടെ നിന്ന് ആയിരുന്നു സലീം അഹമ്മദ് ഘോഷ് എന്ന കൊച്ചിൻ ഹനീഫയുടെ സിനിമാ ജീവിതം തന്നെ ആരംഭിക്കുന്നത് എന്നാൽ വീട്ടുകാർ സെന്റ് ആൽബർട്ടേഴ്സ് കോളേജിൽ നിന്ന് ബോട്ടണയിൽ ബിരുദം നേടിയ ഹനീഫെ സർക്കാർ ജോലിക്കാരനാകാനായിരുന്നു താല്പര്യം എന്നാൽ കലാഭവനിലേക്കും പിന്നെ മദ്രാസിലേക്കും അവിടെ നിന്ന് തെന്നിന്ത്യൻ സിനിമയുടെ വിശാലമായ വാതായനങ്ങളിലേക്കുമായിരുന്നു സിനിമാ സ്നേഹിയായ ആ ചെറുപ്പക്കാരൻ ചെന്നെത്തിയത് മുന്നൂറിലേറെ സിനിമകൾ ഒരുപടി നല്ല മികച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ പൊട്ടിച്ചിരിപ്പിച്ച ഈരണീയിച്ച വിസ്മയിപ്പിച്ച നിരവധി വേഷപകർച്ചകളെല്ലാം തന്നെ താരത്തെ തേടിയെത്തി തുടർച്ചയായി അഭിനയിച്ചു വരുന്ന കാലത്താണ് കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രം കൊച്ചിൻ ഹനീഫയെ തേടിയെത്തിരുന്നത് ഈ ഒരൊറ്റ കഥാപാത്രം താരത്തെ പ്രശസ്തിയിലേക്ക് നയിക്കുകയും ചെയ്തു മലയാള സിനിമയിലെ അപൂർവം അഭിനേതാക്കളിൽ തെന്നിന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളുമായും ഹൃദയബന്ധം പുലർത്തുന്ന ഒരാളെന്ന പ്രത്യേകത കൂടി കൊച്ചിൻ ഹനീഫയ്ക്കുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും സൂപ്പർ താരങ്ങൾ എന്ന പേരിൽ അഭിനമിച്ചിരുന്ന തെന്നിന്ത്യയിലെ എല്ലാ നടന്മാരെ കുറിച്ചും അവരുടെ കഴിവുകളെ കുറിച്ചും ഉത്തമബോധ്യമുള്ള വ്യക്തിത്വത്തിന് ഉടൻ കൂടിയാണ് കൊച്ചിൻ ഹനീഫ അദ്ദേഹം മോഹൻലാലുമായി ബന്ധപ്പെട്ട ഹൃദയഹാരിയായ ഒരു സംഭവം ഈവർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് കിരീടം സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയം സിനിമയിലെ പ്രതി നായകൻ കിരിക്കാടൻ ജോസുമായുള്ള സംഘടനമാണ് ചിത്രീകരിക്കുന്നത് ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയ മോഹൻലാലിനോട് കുശലാന്വേഷണം നടത്തി കൊച്ചിൻ ഹനീഫ റൂമിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മോഹൻലാൽ തലകുമ്പിട്ട് മിണ്ടാതിരിക്കുന്നതാണ് കാര്യം മനസ്സിലാക്കാതെ കൊച്ചിൻ ഹനീഫ തെല്ല് നേരം അത്ഭുതപ്പെട്ടു എന്താണ് സംഭവം എന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ട ദൃശ്യം അദ്ദേഹത്തിന്റെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു മോഹൻലാൽ തലകുമ്പിട്ട് വേദന അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഹനീഫ് ചെന്ന് നോക്കിയപ്പോൾ മോഹൻലാലിന്റെ കാലിലെ ഒരു വലിയ വ്രണം അത് പൊട്ടി അതിന്റെ ഉള്ളിലെ സ്രവം മുഴുവൻ പുറത്തേക്ക് വമിക്കുന്നു സംഘടനത്തിനിടയിൽ എപ്പോഴും വ്രണം പൊട്ടിയതായിരിക്കണം എന്നാൽ സിനിമയുടെ റിലീസ് പെട്ടെന്നാകണമെന്ന അണിയറ പ്രവർത്തകർ നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ താൻ മൂലം ഷൂട്ടിംഗ് മുടങ്ങരുതെന്ന് കരുതി ആരോടും ഒരക്ഷരമിണ്ടാതെ സെറ്റിൽ നിന്ന് നേരെ റൂമിലേക്ക് വരികയായിരുന്നു അത്രേ മഹാനടന്റെ സിനിമയോടുള്ള ആത്മസമർപ്പണം കണ്ട് വാക്കുകൾ കിട്ടാതെ താൻ സ്തബ്ധനായി നിന്ന കാര്യം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പിന്നീട് ഒരിക്കൽ പറഞ്ഞിരുന്നു അതേസമയം ഒരു താരം എന്നതിൽ കവിഞ്ഞ ആത്മബന്ധം നടൻ മമ്മൂട്ടിയുമായി കൊച്ചിൻ ഹലീഫ പുലർത്തിയിരുന്നു ഹനീഫയ്ക്ക് എപ്പോഴും താൻ എഴുതിയ സംവിധാനം ചെയ്ത സിനിമകളിൽ കൂടുതൽ സഹകരിച്ച നടൻ മമ്മൂട്ടിയായതുകൊണ്ട് തന്നെ മമ്മൂട്ടിയോട് ഒരു ഇഷ്ട കൂടുതൽ ഉണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യമാകും വിധം വൈകാരിക ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം നൽകി രചിച്ച തിരക്കഥകളായിരുന്നു ഹനീഫയുടേത് ആ പതിവ് അദ്ദേഹം മമ്മൂട്ടിക്കായി സിനിമകളിൽ ഒരുക്കിയപ്പോഴും തെറ്റിച്ചില്ല മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന് ഏറെ വഴിത്തിരിവ് സമ്മാനിച്ച വാത്സല്യം എന്ന സിനിമ സംവിധാനം ചെയ്തതിൽ മാത്രം ഒതുങ്ങി നിന്നതിലും അപ്പുറമായിരുന്നു അബന്ധം കൊച്ചിൻ ഹനീഫയുടെ തൂലുകയിൽ നിന്നാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടിയുടെ കരിയറിന് മാറ്റുകൂട്ടിയ നിരവധി ചിത്രങ്ങൾ പിറന്നു പിറന്നുവീണത് തന്റെ അവസാന കാലത്ത് മുരളിക്കും തിലകനും മമ്മൂട്ടിയോട് സംഭവിച്ചതുപോലെ കൊച്ചിൻ ഹനീഫയ്ക്കും ഒരു നീരസം ഉണ്ടായിരുന്നു വെറും ഇഷ്ടത്തിന്റെ പുറകെ സംഭവിച്ച അലോഹ്യമായിരുന്നു അന്ന് അവർ തമ്മിൽ സൗഹൃദത്തിൽ എങ്കിലും അവസാന കാലത്ത് കാര്യമായ അകൽച്ച ഉണ്ടായി ഹനീഫ മമ്മൂട്ടി എന്ന് യെസ് പറഞ്ഞാൽ കിട്ടുന്ന പല സിനിമകളും തനിക്ക് നഷ്ടമാകുന്നു മമ്മൂട്ടി തനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല തന്നെ സിനിമയിൽ നിന്ന് മാറ്റാനാണ് മമ്മൂട്ടി ശ്രമിക്കുന്നത് എന്നെല്ലാമായിരുന്നു പരാതികൾ പറഞ്ഞിരുന്നതും വർഷങ്ങൾ പഴക്കമുള്ള മമ്മൂട്ടിയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച വിള്ളലുകളായിരുന്നു സിനിമകൾ നഷ്ടമാകുന്നു എന്നതിനേക്കാൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മനോവിഷമാക്കിയത് എന്നാൽ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭാര്യ ഫാസിലടക്കമുള്ളവർ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ കരളിന്റെ അസുഖം മൂർച്ഛിച്ച് അദ്ദേഹത്തെ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം ആദ്യം ഓടിയവരിൽ മമ്മൂട്ടിയായിരുന്നു തുടർന്ന് ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ തന്നെ ഒരുപാട് കാലമെന്നും നീണ്ടു നിൽക്കാത്ത അവരുടെ ശീതസമരം ഇല്ലാതായി മാറി ഹനീഫയ്ക്ക് തമിഴിൽ നടൻ എന്ന നിലയിൽ കമലഹാസൻ നായകനായ മഹാനദി എന്ന സിനിമയിലെ വില്ലൻ വേഷം ഏറെ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഒന്നാണ് ദക്ഷിണേന്ത്യയിലെമ്പാടും ഒരു നടൻ എന്ന നിലയിൽ മികവ് തെളിയിക്കാൻ ഈ സിനിമയിലെ വില്ലം വേഷം മുതൽക്കൂട്ടായി അടുത്ത സൗഹൃദമായിരുന്നു രജനീകാന്തും ഹനീഫയും തമ്മിൽ പുലർത്തിയിരുന്നത് രജനയുടെ ശിവാജി ശിവാജി യന്ദിരൻ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് ഹനീഫയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ മമ്മൂട്ടി ശങ്കർ ജഗതി രോഹിണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു സന്ദേശം കൂടി എന്ന സിനിമയാണ് പുറത്തു വന്ന ആദ്യ സിനിമ കരുണാനിധിയുമായി കൊച്ചിൻ ഹനീഫയും മറ്റൊരു മലയാള നടനും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ബന്ധമായിരുന്നു തമ്മിൽ ഉണ്ടായിരുന്നത് കരുണാനിധി കൊച്ചിൻ ഹനീഫയെ വിളിക്കുന്നത് മമ്മൂട്ടി നെടുമുടി വേണു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്ന സിനിമയുടെ സിനിമ ഇഷ്ടപ്പെട്ടാണ് കൊച്ചിൻ ഹനീഫയുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു നടന്നത് അദ്ദേഹത്തിന്റെ ജീവിതശൈലിയെത്തിയത് തലശ്ശേരിയിലെ പ്രശസ്തമായ മാളിയേക്കൽ തറവാട്ടംഗമായ ഫാസിലയാണ് തന്റെ നാല്പത്തിയഞ്ചാം വയസ്സിലാണ് അദ്ദേഹം വിവാഹിതനാകുന്നത് രണ്ടായിരത്തി ആറിലാണ് കുട്ടികളില്ലാതെ ഏറെക്കാലം വിഷമിച്ച ഈ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി രണ്ട് മാലാഘമാർ വന്നു ചേരുന്നത് മക്കയിലെ വിശുദ്ധമായ രണ്ട് പർവ്വതങ്ങളുടെ പേരാണ് അത്രമേൽ കാത്തിരുന്നു കിട്ടിയ കുരുന്നുകളായത് തന്നെ അദ്ദേഹം തന്റെ പൊന്നുമക്കൾ കിട്ടുന്നത് സഫയും മർവയും രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ കരൽ രോഗം മൂർച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് മൂന്ന് നാല്പത്തി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹം വിടവാങ്ങുന്നത് എറണാകുളം സെൻട്രൽ ജുമ മസ്തിൽ എത്തിച്ച മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കി അദ്ദേഹത്തിന് ആദ്യാഞ്ജലികൾ അർപ്പിക്കാൻ ചലച്ചിത്ര രംഗത്തെ സഹപ്രവർത്തകരും ജനപ്രതിനിധികളും സാധാരണക്കാരും അടക്കം ആയിരങ്ങളായിരുന്നു എത്തിയത് ഒരു സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യാൻ മരണം വരെ മാടി വിളിക്കുന്ന നേരത്തും അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോഹൻലാൽ നായകനായ ഒരു സിനിമയും കാവ്യമാധവൻ മീര ജാസ്മനും നായികമാരായ മറ്റൊരു സിനിമയും ഉണ്ടായിരുന്നു ഹനീഫയ്ക്ക് സൂത്രധാരനിലെ വേഷത്തിന് ലഭിച്ച സഹനടനുള്ള പുരസ്കാരം മാത്രമാണ് അഭിനയ ജീവിതത്തിന് ലഭിച്ച അംഗീകാരം എന്ന് പറയാം ഏത് സിനിമാ സ്നേഹിക്കാണ് ഭാസ്കരായെന്ന് പത്മനാഭൻ മാഷി വിളിക്കുമ്പോൾ പ്രസൻസാർ എന്ന് പറഞ്ഞ് സലാം വെച്ച് തിളക്കത്തിലെ ഗുണ്ടാ ഭാസ്കറിനെ മറക്കാൻ സാധിക്കുക പഞ്ചാബി ഹൌസിലെ ഗംഗാധരൻ പത്രത്തിലെ ഡേവിഡ് സഫാപതി മീശമാതമ്മനിലെ ത്രിവിക്രമൻ ഈ പറക്കം തെളിയിലെ വീരപ്പൻ കുറുപ്പ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളാണ് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു